ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സ്കോർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, കുറച്ച് രണ്ട് മൂന്ന് ടിപ്സാണ്. അപ്പോൾ നമുക്ക് എന്താണ് ക്രെഡിറ്റ് സ്കോർ, അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ നേരെ പിടിക്കുക. അപ്പോൾ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞൊരു അൽഗോരിതം ബേസ്ഡ് ഒരു സ്കോറാണ്. നമുക്കിപ്പോൾ നോർമലി 500 to 850, അതുപോലെ 900, അങ്ങനെയൊക്കെ റേഞ്ചിൽ മൂന്ന് ടൈപ്പ് സ്കോർ ഉണ്ട്. അത് നോക്കിയിട്ട് ഒരു അൽഗോരിതം ബേസ്ഡ് ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മണി ലെൻഡേഴ്സും ബാങ്ക്സും ഒക്കെ അവരെ നോക്കിയിട്ട് ഒരു അൽഗോരിതം ബേസ്ഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അത് നമ്മൾ നോക്കുന്നത് റീപേയിങ് ഹിസ്റ്ററി, അതേപോലെ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി, അതേപോലെ യൂട്ടിലൈസേഷൻ ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ശരിക്കും ഇത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് പറയാമെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമുക്ക് നോർമലി നമ്മൾ കറക്റ്റ് ടൈമിൽ ബില്ല് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നോർമലി നമുക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വന്ന ഉടനെ ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് വീക്കിനുള്ളിൽ പേ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ട് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ മാക്സ് വരുമ്പോൾ ഇപ്പോൾ റിപ്പോർട്ട് വന്നൊരു ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തിലുള്ളിൽ പേ ചെയ്യുന്ന സമയത്ത് അവർക്ക് പോകുമ്പോൾ റിപ്പോർട്ട് കുറച്ച് ഇമ്പ്രൂവ് ആവും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഡ്യൂ ഡേറ്റ് വരെ കാത്തുകാണ്ട് വേഗം പേ ചെയ്യാൻ നോക്കുക. ഡ്യൂ ഡേറ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷേ ഇത് കുറച്ച് റിപ്പോർട്ട് കുറച്ച് നല്ലതായിട്ട് കിട്ടും. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് യൂട്ടിലൈസേഷൻ ഹിസ്റ്ററി ആണ്. എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡിൻ്റെ യൂട്ടിലൈസേഷൻ, നമ്മുടെ ക്രെഡിറ്റിൻ്റെ ഒരു നമുക്കൊരു ലിമിറ്റ് ഉണ്ടായിരിക്കില്ലോ. അപ്പോൾ 75,000 ആണെങ്കിൽ, അല്ലെങ്കിൽ 50,000 ആണെങ്കിൽ, അല്ലെങ്കിൽ 1 lakh ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ലിമിറ്റ് ഉണ്ടായിരിക്കും ഓരോരുത്തർ അഡ്വാൻസ് ബേസ്ഡ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ 20,000 ഒരു ലിമിറ്റ് ആയിരിക്കാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ 30% മാക്സിമം നിങ്ങൾ ഉപയോഗിക്കാൻ നോക്കുക. അതിന് മുകളിൽ ഉപയോഗിക്കാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നോർമലി നമ്മളിപ്പോൾ ഡെയിലി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യണ്ടാവല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് 30% മുകളിൽ യൂസ് ചെയ്യാണ്ട് നോക്കുക. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് നമുക്ക് ഈ ഡെയിലി അടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് റിപ്പോർട്ട് പെട്ടെന്ന് ഇമ്പ്രൂവ് ആയാലും നമ്മുടെ സ്കോർ പെട്ടെന്ന് ഇമ്പ്രൂവ് ആകാൻ ചാൻസ് കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഇഷ്ടംപോലെ ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സും അതുപോലെ ഫ്രീ ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സും ഇഷ്ടംപോലെ വരും. അപ്പോൾ നമ്മൾ ഈ 30% നമ്മൾ ലിമിറ്റ് കഴിയാണ്ട് നോക്കുക. മാക്സിമം നമുക്ക് മാക്സിമം നോക്കാം. അപ്പോൾ വേറെ അത്യാവശ്യമൊക്കെ വന്ന് നമ്മൾ ഉപയോഗിക്കാന്നല്ലാണ്ട് റെഗുലർലി ഈ 30% നമ്മൾ മുകളിലേക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ നല്ലതായിട്ട് ഇമ്പ്രൂവ് ആകും. എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവും. നമുക്കിപ്പോൾ ക്രെഡിറ്റ് റിപ്പോർട്ട് നമുക്ക് ഇഷ്ടംപോലെ, അതുപോലെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് ഇഷ്ടംപോലെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സൈറ്റ് കിട്ടും. നമുക്ക് അത് റെഗുലറായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നോർമലി എറേഴ്സൊക്കെ വരാം. ലെൻഡിങ് ഈ ബാങ്കുകളവർക്ക് ചിലപ്പോൾ ചില എറേഴ്സൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് കറക്ഷൻ ചെയ്യാൻ ശരിക്കും 1 month ഒരു ടൈം പീരീഡ് ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്തിട്ട് നമുക്കത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് തന്നെ ക്രെഡിറ്റ് സ്കോർ നല്ല ഇമ്പ്രൂവ് ആകും. പിന്നെ നമ്മൾ ഒരു പേരാക്കാൻ ശ്രദ്ധിക്കുകയാണ്, നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് നമുക്ക് പറഞ്ഞ് കിട്ടി, അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ വേറെ ക്രെഡിറ്റ് കാർഡ് കണ്ട് ഓഫർ വന്നു, നമ്മളത് അപ്ലൈ ചെയ്യുക. അങ്ങനെ കുറേ ക്രെഡിറ്റ് കാർഡ് ഒരേ ടൈമിൽ അപ്ലൈ ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് പോരണം നമുക്ക് ഓൾറെഡി വന്നും ചോദിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് യൂട്ടിലൈസ് ചെയ്യുന്നത് പിന്നെ അത് നമ്മുടെ യൂസേജ് അനുസരിച്ചിട്ടാണ് അത് കൂടുക. അപ്പോൾ നിങ്ങൾ കുറേ ക്രെഡിറ്റ് കാർഡ് ഒരേ സമയത്ത് അപ്ലൈ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഭയങ്കര ഡോ ആവും, പിന്നെ കിട്ടാനും ചാൻസ് കുറവായിരിക്കും. അതുപോലെ ഇപ്പോൾ ഇത് ഇതേ സമയം അപ്ലിക്കബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു കുറേ ടൈപ്പ് അക്കൗണ്ട്സ് തുറക്കുക, എന്നുവെച്ചാൽ ലോൺ എമൗണ്ട് നമ്മുടെ EMI ലോൺസ് കുറേ എടുക്കുകയാണെങ്കിൽ തന്നെ കുറേ ടൈമിൽ ഓരോ ടൈം എടുക്കുകയാണെങ്കിൽ തന്നെ ഈ ചാൻസ് കുറയാനും സ്കോർ കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മെയിൻലി മിനിമം ആയിട്ട് കുറയ്ക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. ഈ നമ്മൾ ഈ കുറയാൻ എടുക്കാത്തതിന് പകരം റെഗുലറായിട്ട് ഒരു എന്താ പറയുക, മിനിമം എമൗണ്ടായിട്ട് നമുക്ക് മിനിമം എമൗണ്ട് അല്ല, മിനിമം നമ്പേഴ്സായിട്ട് നമുക്ക് കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് റിപ്പോർട്ടൊക്കെ നമുക്ക് ശരിക്കും ഈ കുറച്ച് ശരിക്കും ആദ്യത്തെ 3 ഫോളോ ചെയ്താൽ മതി, നമുക്ക് ക്രെഡിറ്റ് സ്കോറിന് നല്ല കൂടാൻ നല്ല ചാൻസ് ഉണ്ട്. അത് നമ്മളിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ കിട്ടും. ഇപ്പോൾ മെയിൻ ബാങ്കുകളും അതൊക്കെ പറയണ ഒരു പോയിൻറ്റ്സാണ്. അതുപോലെ RBI പറയണ പോയിൻ്റാണ്, RBI പറയണ പോയിൻ്റാണ്. പിന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവരും അതുപോലെ ഇപ്പോൾ ഈ ചിലപ്പോൾ ഈ എന്താ പറയുക EMI ഒന്നും എടുക്കാത്തവർക്ക് ചിലപ്പോൾ ക്രെഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്കിപ്പോൾ ഈ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്താൽ ഫസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അവർക്ക് മാക്സിമം കിട്ടാനുള്ള ചാൻസ് പറയാം, നമ്മുടെ സാലറി അക്കൗണ്ടിൽ കൂടെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അച്ഛത്തെ കൂടെ ചാൻസ് കിട്ടാൻ കുറച്ച് പാടാണ് നമുക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്രെഡിറ്റ് തുടങ്ങിയിട്ട് നമ്മൾ EMI എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സാധനം വാങ്ങിയിട്ട് നിങ്ങൾ റിപ്പോർട്ട് കൂട്ടി കൂട്ടി വന്നാലും നിങ്ങൾക്ക് ചാൻസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഇതുവരെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇല്ലാത്തവർക്ക് നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് സ്കോർ നോക്കാൻ പോയാലും അതിൽ 0 കാണിക്കുക, അതിനെ റിപ്പോർട്ട് ഇല്ലയെന്ന് കാണിക്കുക. അപ്പോൾ അതാണ് കുഴപ്പം, നമ്മൾ ഒന്നും എടുക്കാത്ത കാരണമാണ് ക്രെഡിറ്റ് റിപ്പോർട്ട് വരാത്തത്. ഇപ്പോൾ ഇതിപ്പോൾ ക്രെഡിറ്റ് സ്കോറും ക്രെഡിറ്റ് കാർഡ് കിട്ടാനുള്ള ചാൻസ് അവർക്ക് കുറവാണ്, പക്ഷേ കിട്ടില്ല എന്നൊന്നുമില്ല. നമുക്കിപ്പോൾ സാലറി അക്കൗണ്ടിലെങ്ങനെ അവരുടെ ബാങ്കായിട്ട് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വേഗം കിട്ടും, ചിലപ്പോൾ ഫ്രീ കാർഡൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഇപ്പോൾ ക്രെഡിറ്റ് റിപ്പോർട്ട് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ സാലറി അക്കൗണ്ടിലുള്ള നമ്മുടെ ബാങ്കായിട്ട് സമീപിച്ചു നോക്കുക. അവർ നിങ്ങൾക്കിപ്പോൾ ഫ്രീ കാർഡും അതുപോലെ നമ്മുടെ നിങ്ങൾ സാലറി അക്കൗണ്ടിലുള്ള കാരണം ഉള്ള ചാൻസ് ഉണ്ട്. അവർ തന്നെ ഓൾറെഡി നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അവരിലുണ്ടായിരിക്കും, അതുകൊണ്ട് അങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വേറെ ബാങ്കുമായിട്ട് നമുക്ക് കിട്ടാൻ കുറച്ച് ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ സാലറി അക്കൗണ്ടായി ഡയറക്റ്റ് അക്കൗണ്ടുള്ള ഡയറക്റ്റ് ബാങ്കായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാൻസ് കൂടുതലാണ് കിട്ടാൻ.
അപ്പോൾ ഇത് കുറച്ചൊക്കെ പോയിൻറ്റ്സ് ആണ് നമുക്കിപ്പോൾ ക്രെഡിറ്റ് സ്കോർ കൂട്ടാനും അതുപോലെ ക്രെഡിറ്റ് കാർഡ് കിട്ടാനുമൊക്കെയുള്ളൊരു കുറച്ച് ടിപ്സും ടിപ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് ആണ് നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ കാർഡ് വേറെ കിട്ടാനും ഫ്രീ കാർഡ് കിട്ടാനും അതുപോലെ ലോൺസ് കിട്ടാനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിന്. അതുപോലെ നമ്മുടെ ലൈക്കും കമൻ്റൊക്കെ ചെയ്യാൻ സംശയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.